ഹായ് ഹലോ എല്ലാവർക്കും രേഖാസ് ലിറ്ററിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കിച്ചൺ ടിപ്സിൻ്റെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്നത്തെ പോലെ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. ഇപ്പം നമ്മളെ വീട്ടിൽ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മത്തിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ, നമ്മളത് കഴിഞ്ഞാലും ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ അടുക്കള മൊത്തം. അപ്പോൾ നമുക്ക് ഈ സ്മെല്ല് വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാം. അപ്പം ഈ തിളച്ച വെള്ളത്തിൽ ഒരു സ്പൂൺ നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കാം. അപ്പോൾ ഈ ഒരു രണ്ട് മിനിറ്റ് ഇത് കണ്ടിന്യൂസ് തിളപ്പിച്ചാൽ ഈ മീനിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് കാപ്പിപ്പൊടി അതിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പിന്നെ എങ്ങനെയായാലും നമുക്ക് ഈ മീനിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, അടുക്കല നല്ല ഫ്രഷ് സ്മെല്ലുണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു കത്രിക കേട്ടോ, അതിപ്പം വലിയ മൂർച്ചയൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ കത്രിക മൂർച്ച കൂട്ടാം. അതെങ്ങനെയാ വെച്ചാൽ രണ്ട് വഴിക്ക് നമുക്കിത് മൂർച്ച കൂട്ടാം. അപ്പോൾ ഇതിൻ്റെ ഒരു വഴി എങ്ങനെയാ വെച്ചാൽ, നമ്മളത് ഈ ഉപ്പെടുത്തിട്ട് ഉപ്പിൽ ജസ്റ്റ് ഇതിങ്ങനെ കുറേ പ്രാവശ്യം ആക്കി കൊടുത്താൽ മതി കത്രികയ്ക്ക് മൂർച്ച വരും. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ ഡയറി മിൽക്കിൻ്റെ കൂടെ കിട്ടിയ ഒരു അലുമിനിയം ഫോയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ എടുത്തിട്ട് ഈ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം മുറിച്ചു കൊടുത്താൽ മതി കത്രികയ്ക്ക് മുറിച്ച് വന്നോളും. ഇതിപ്പം നമ്മൾ വീട്ടിലൊക്കെ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ യൂസ് ചെയ്യുന്ന വുഴിൻ്റെ തവയാണല്ലേ. ഇതിലിപ്പം എന്താ നിറച്ച് ഫംഗസ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇതിൽ ഫംഗസ് വരും. അപ്പോൾ ഇങ്ങനത്തെ ഈ സ്പൂണുകളിൽ ഫംഗസ് വരാതിരിക്കാൻ നമുക്കൊരു സൂത്രം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ തവി കഴുകി ഉണക്കിയതിന് ശേഷം നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ തവികളിലൊന്നും ഫംഗസ് ഒന്നും വരില്ല, എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞൊരു മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കളയണതിന് മുമ്പ് നമുക്കിതിൽ ഒരു സൂത്രപ്പണി കൂടി ചെയ്യാം. അതെന്തെങ്കിൽ നമുക്ക് ഈ മാസ്കിൻ്റെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഹോൾ കണ്ടില്ല ഇതിൻ്റെ അകത്തേക്ക്. അപ്പം ഇതിൽ നമുക്ക് ഇപ്പം ഇത് എൻ്റെ കയ്യിലൊരു എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞൊരു ഇവിടെ ഉണ്ടായിരുന്നൊരു പൗഡറാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ പൗഡർ ഇതിൻ്റെ ഈ മാസ്കിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ തന്നെ ഞാൻ കുറച്ച് പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മെല്ലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇത് ഒരു പൗച്ച് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയോ, ഇതിലിപ്പോൾ ഞാൻ പൗഡർ ആക്കിയിട്ട് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മുടെ അലമാരയിൽ ഡ്രസ്സൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് അത് ഇവിടെ ആ അലമാരയുടെ അകത്ത് ഇതൊന്ന് ഹാങ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. ഇപ്പം നമ്മൾ കടലയൊക്കെ കറി വയ്ക്കുമ്പോൾ നമ്മൾ തലേനാൾ വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ ചില സമയം എങ്ങാനും നമ്മൾ തലേനാൾ ഇട്ട് വെക്കാൻ മറന്നാൽ ടെൻഷനൊന്നും ആവണ്ട, നമുക്കൊരു സൂത്രം ചെയ്യാം അതിന്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു കാസ്ട്രോൾ എടുക്കുക ഇതുപോലെ, എന്നിട്ട് നല്ല ചൂടായ വെള്ളം, ഇപ്പം ഞാൻ എന്താ ചൂടാക്കിയ വെള്ളം ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം ഞാനതിൽ നമ്മുടെ കാസ്ട്രോളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കടല ഏതാണെങ്കിലും അത് കുറച്ച് കടല ഇട്ട് കൊടുക്കാം. കടലിട്ടിട്ട് നമുക്ക് ഈ കാസ്ട്രോൾ ഒന്ന് 20 മിനിറ്റ് അടച്ചു വെച്ചാൽ നമ്മൾ ഈ തലേനാൾ കുതിർത്തിട്ട് എങ്ങനെ കിട്ടുന്നോ അതുപോലെ തന്നെ 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതേ ഒരു സ്ട്രക്ചറിൽ തന്നെ കടല കിട്ടും. ഇപ്പം നമ്മൾ ഇതുപോലെ കവറിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഞാനൊക്കെ ഒരു റബ്ബർ ബാൻഡിലായിരുന്നു ആദ്യം ഇങ്ങനെ കെട്ടി വെക്കാറ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട, നമുക്കിതിൽ വേറൊരു സംഭവം ചെയ്യാം, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കത്തി എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ട, ഓവർ ചൂടാക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ കവറിൻ്റെ മുകളിൽ ഒരു സൂത്രം ചെയ്താൽ മതി, അത് വൃത്തിയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് മെല്ലെ ഇത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതേ ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ട, ഇതേ ഇപ്പം നമ്മുടെ ഈ ചായപ്പൊടിയുടെ കവറ് കറക്റ്റ് സീലായിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം, കണ്ടോ. ഇതേ ഇപ്പം നമ്മുടെ ചായപ്പൊടി ഒന്നും താഴത്തോട്ട് പോകുന്നില്ല, കറക്റ്റ് ഇവിടെ സീലായതുകൊണ്ടാണിത്.
ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ചെറിയ കടുകൊക്കെ നമ്മൾ വരയ്ക്കുന്ന ചെറിയൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. അത് കണ്ട് നിറച്ചും തുരുമ്പൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് വരാതിരിക്കാൻ ഇനി എന്താ ചെയ്യുക നോക്കാം. അപ്പോൾ നമുക്ക് ഈ പാത്രം ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഈ പാത്രം നന്നായി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് തുടച്ച് നല്ല വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നല്ല തുടച്ച് തന്നെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ചൊരു രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നല്ല തടവി കൊടുത്താൽ മതി. പിന്നെ ആ ഇരുമ്പിൻ്റെ ആ പ്രശ്നങ്ങളൊന്നും ആ തുരുമ്പൊന്നും ഇതിൽ വരില്ല. ഇതിപ്പോൾ നമ്മുടെ ചായരിപ്പാണ് കേട്ടോ. അപ്പോൾ ചായരിപ്പാണെങ്കിൽ സൈഡൊക്കെ കണ്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ കറ പോലെ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് പോകാൻ നമുക്കൊരു സൂത്രം ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും ആ കറ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കറ എളുപ്പം പോകാൻ എന്ത് ചെയ്യണം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നമ്മുടെ ഈ ഫ്ലെയിമിൽ ജസ്റ്റ് ഈ അരിപ്പയുടെ ഈ സൈഡ് മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ കറിയെല്ലാം പോയി വരും. അധികം പ്രയാസമൊന്നുമില്ലാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ കറകളെല്ലാം സൈഡത്തെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കഴുകി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് കാണാൻ പറ്റുന്നില്ലേ, ക്ലിയർ ആയിട്ടുണ്ട്. ആ കറുത്ത കറകളെല്ലാം കറക്റ്റ് പോയിട്ട് ഇത് നീറ്റായിട്ടുണ്ട്. ഇത് ഫ്ലാസ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നതാണ് ചായ ഒക്കെ വെക്കാനും എല്ലാം ചായ ഒഴിച്ച് വെക്കാനൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ചായ ഈ ഫ്ലാസ്കിൻ്റെ അകത്ത് ഒരു കറയുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ എത്ര കഴുകി വെച്ചാൽ ആ ചായയുടെ ഒരു സ്മെല്ലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഫ്ലാസ്ക് നല്ല പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ആ സ്മെല്ല് വരാതിരിക്കാനും എന്ത് ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ എന്തേ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടുവെള്ളം ഈ ഫ്ലാസ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതിയോളം മതി. അതിനുശേഷം എന്താ, ഞാൻ കുറച്ച് ഒരു സ്പൂണിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഉപ്പും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഷേക്ക് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് കഴുകിയെടുത്താൽ മതി. അധികം പ്രയാസമൊന്നുമില്ല. പെട്ടെന്ന് കഴുകിയാൽ തന്നെ ആ കറിയും എല്ലാം പോയിട്ട് നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകും. ഇനിയിപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും നല്ല പതയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി മെല്ലെ കഴുകിയെടുക്കാം. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കണ്ടോ, ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഫ്ലാസ്ക് കഴുകി കഴിഞ്ഞ ശേഷം ഒന്ന് ചൂടുവെള്ളത്തിലൂടെ ഒന്ന് കഴുകണം. എന്നാലേ എപ്പോഴും ആ ഒരു വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിലൂടെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നന്നായിരിക്കും ഫ്ലാസ്ക്. ഇതിപ്പോൾ നമ്മുടെ ദോശമാവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശമാവിൽ പുളി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പുളി ഒരു പരിധി വരെ കുറയ്ക്കാൻ നമുക്കൊരു സൂത്രം ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ 2 കഷ്ണം വാഴല എടുത്തിട്ട് ഈ മാവിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ മാവിൻ്റെ പുളി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്.